പഠിപ്പിക്കുന്ന സ്കൂളിലാണ് മക്കളെ കൊണ്ട് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ ഉമ്മയും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ നിസ്കരിക്കണമെന്നല്ല, മോനെ ഖുർആൻ ഓതണമെന്നല്ല. ആ മക്കളോട് പിഞ്ചു മക്കളോട് വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കുകയാ, മോനെ നല്ലതുപോലെ പഠിക്കണമെടാ, ഫസ്റ്റ് ക്ലാസ് വാങ്ങണമെടാ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങേണ്ടത് നീയാണ്, എന്റെ പൊന്നുമോൻ നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ നല്ല പണം കിട്ടു, നല്ല പണമുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് 10 വയസ്സുള്ള പൊന്നുമോരാടാ. എങ്കിലെന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കറിയുമോ, മലക്കുകൾ സ്നേഹിച്ചിരുന്ന അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ സ്വഹാബിയെ പോലെയാകണം ബാപ്പാർന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചു, എല്ലാവരെയും വിളിച്ചടുത്തിരുത്തി. എന്നിട്ട് അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പൊന്നാര മക്കളോട് ചോദിക്കുകയാ, വാപ്പാനെ വെറുപ്പാണോ, എന്റെ മക്കൾക്ക് വാപ്പാനോട് ദേഷ്യമാണോ, വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, എന്റെ കയ്യില് തരാനൊന്നുമില്ല മക്കള്, കാരണം അള്ളാഹുവാണ് ഒന്നും കരുതി വെക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കയ്യിൽ കിട്ടിയതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയോ, വാപ്പ ഇന്ന് മരിച്ചു പോയാൽ കഫം തുണി വാങ്ങാനുള്ള 1 രൂപ പോലും എന്റെ കയ്യിലില്ല മക്കളെ. പിഞ്ചു മക്കളോട് സമയത്തൊരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ മരിച്ചു പോയാൽ വാപ്പാന അവസാനമായിട്ട് പുതിയ തുണി വാങ്ങാൻ 1 രൂപ എന്റെ കയ്യിലുമില്ല, എടുക്കാൻ ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തുമില്ല. വാപ്പയുടെ അവസ്ഥ ഇതാണ്, വാപ്പയുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് വാപ്പ മരിച്ചു പോയാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണേ, എന്നിട്ട് കൊണ്ടുപോയി വഴിയിൽ വെക്കണം, എന്റെ ജനാസ കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ വെക്കണം, എന്നിട്ട് ഉംറ കഴിഞ്ഞു മടങ്ങി വരുന്ന ആരെയെങ്കിലും കണ്ടാല് അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ വരുന്ന ആൾക്കാരെ കണ്ടാ പുണ്യ മക്കള് പറയണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, തുണി വാങ്ങാൻ പൈസയില്ല, നല്ല ഒരു തുണിയുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് നിങ്ങളുടെ വാപ്പാനെ ഒന്ന് കപുതിഞ്ഞിട്ട് കബറടക്കണേ എന്ന് പറയണേ മക്കള്. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, അബൂദർ എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, പതിനാറ് മക്കളോട് ഉപദേശിച്ച വസീയത്താ അവിടുന്ന് മരണപ്പെട്ടു. വാപ്പ പറഞ്ഞതുപോലെ മക്കളെല്ലാവരും കൂടെ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു, എന്നിട്ട് അവിടുന്ന് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, ആരെങ്കിലും വരുന്നോ തമ്പുരാന്, ഉംറകടിഞ്ഞ് ആരെങ്കിലും വരുന്നോ തമ്പുരാന്, തന്റെ പിതാവിന്റെ ജനാസയും വെച്ച് മക്കള് കാത്തിരിക്കുമ്പോ ഒരു സംഘം വരികയാ. ആരാ മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു, അവരാണ് നേതാവ്. അവിടുന്ന് കടന്നു വരുമ്പോ മക്കള് പറയുന്നു, തങ്ങളെ ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ, കഫം തുണിയില്ല തങ്ങള്, വാങ്ങാൻ പൈസയില്ല തങ്ങള്, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാരെ ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ. സൽമാന് തങ്ങൾക്ക് അത്ഭുതമായി, ആരാ പടച്ചവര്, കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഈ പാവപ്പെട്ട സ്വഹാബി ആരാണ്, മുഖത്ത് നിന്ന് തുണി മാറ്റുമ്പോ മഹാനായ അബൂദർ ഗഫാരി, അതാ സൽമാന്
മനിതങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാ, എന്നെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അവിടുന്ന് ജനാസ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു, അവിടുന്ന് മയ്യത്ത് നമസ്കരിച്ചു, അവിടുന്ന് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ, മലക്കുകളെ സ്നേഹിക്കണോ, മലക്കുകളെ നിന്റെ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകണോ സഹോദരാ? ദുനിയാവിനോടുള്ള ആർത്തി വലിച്ചെറി, പണത്തിനോടുള്ള മോഹങ്ങളാ, അധികാരങ്ങളോടുള്ള മോഹങ്ങളാ, ആഹ്റത്തിനെ സ്നേഹിച്ചാൽ മലക്കുകളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പിഞ്ചുമക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് പറയാ, മോനെ പാപ്പച്ചിയുടെ കയ്യിൽ ഒന്നുമില്ല, പ്രാപുകയോ ശപിക്കുകയോ എന്നെ ദേഷ്യം വെക്കോ ഒന്നും ചെയ്യരുത്, ഉപ്പ കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും തീർത്തതല്ല, ഉള്ളതൊക്കെ പാപങ്ങൾ കൊടുത്തു, വാപ്പ ഇന്നും മരിച്ച കഫൻ തുണി വാങ്ങാൻ ഒരു രൂപ ഇല്ലടാ മോനെ. ഒരു പിതാവ് പറഞ്ഞെടുക്ക, മരിച്ചുപോയ കഫൻ തുണി വാങ്ങാൻ ഒരു പൈസയും ഇല്ല, എടുക്കാൻ ഒരു പുതിയ വസ്ത്രവും ഇല്ല, അതുകൊണ്ട് വാപ്പ മരിച്ച മയ്യത്ത് കൊണ്ടുപോയി റോഡി വെക്കണം, വടി വെക്കണം. നാട്ടുകാര് നടന്നു പോകുന്ന വഴിയിൽ ഉംറ കടിഞ്ഞു വരുന്ന ആരെങ്കിലും കണ്ടാ പറയണം, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയ, കഫൻ തുണി ഇല്ല, ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഖബറടക്കാൻ പൊതിഞ്ഞിട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ജീവിച്ചത് കൊണ്ട് ആ സഹാബിയെ മലക്കുകൾ സ്നേഹിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊണ്ട് ഈ ദുനിയാവ് ഒരുപാട് പേരെ പിഴപ്പിച്ചതാ, ഒരുപാട് പേരെ പറ്റിച്ചു കളഞ്ഞത് ഈ ദുനിയാവ. അതുകൊണ്ട് ഇതിനെ വെറുക്ക്, ആഖിറത്തിനെ സ്നേഹിക്ക്, മലക്കുകളെ സ്നേഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് നിർത്താറായോ. അപ്പൊ മലക്കുകളെ സ്നേഹിക്കണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? എന്തിനെ വെറുക്കണം? ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് എടുത്തേപ്പാ. ദുനിയാ പണത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, ആഖിറത്തിനെയാണോ നോക്കട്ടെ. ഇപ്പറിയാം പണമാണോ വലുത്, ആഖിറമാണോ വലുത്, സ്വർഗമാണോ വലുത്. മലക്കുകള് തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതി ഞങ്ങളുടെ മുന്നിലേക്ക് വരും. ആ കാണുന്ന മദ്രസ ഉണ്ടോ, ആ പെണ്ണുങ്ങൾ ഇരിക്കണത്, ഇപ്പൊ അവിടെ പഠിക്കണത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നല്ലൊരു മദ്രസ പണിയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുബെ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് ഈ ബക്കറ്റിന്റെ അകത്തിട്ട ആ തലയുടെ മുകളിൽ നിൽക്കണ മലക്ക് പറയുവൻ നല്ലവനാ അല്ലാ, പണക്കാരനൊന്നുമല്ല, എങ്കിലും നീ കൊടുത്തതിൽ നിന്ന് ഇവനും കൊടുത്തു റബ്ബേ, നീ ഇവന് വാരി കൂരി കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പോക്കറ്റിൽ വെച്ചിട്ട് നീ കൈകെട്ടിയിരുന്ന ജീവിതകാലം മുഴുവനും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറയാത്ത നാവ് കൊണ്ട് ആ മലക്ക് പറയും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ അല്ലാ നീ കൊടുക്കുന്നതും അങ്ങ് പിടിച്ചു വെക്കണേ, വെറുതെ ശാപം വാങ്ങി വെക്കണ്ട. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക, ഓസിനൊന്നും വേണ്ട, ഓസിനൊന്നും വേണ്ട, ആ സദക്ക തുറദ്ദുൽ ബല, നേട്ടം നമുക്ക്, നേട്ടം നമുക്ക്. സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു, ഉസ്താദേ എന്റെ സമ്പാദ്യം മുഴുവനും തരാം, ഇതൊന്ന് മാറ്റി തരുവോ, മാറുവോ, കിഡ്നി അടിച്ചുപോയി. എന്റെ പ്രിയമുള്ളവരെ മാറ്റിവെക്കണമെങ്കിൽ 20 മുതൽ 35 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. എവിടെ നിന്റെ കയ്യിൽ? അതുകൊണ്ട് സംഘാടകർ മണ്ണിലേക്ക് വരുന്നു, നല്ല കാര്യത്തിന് വേണ്ടിയാണ്, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹുവേ ഈ സദക്ക കൊടുത്ത ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. തമ്പുരാനെ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അല്ലാ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് മുത്തുനബി അവിടുന്ന് ഒന്നാമതായി പറയുകയാണ്, ഈ ദുനിയാവിനെ സ്നേഹിക്കുക, ഈ ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ സ്നേഹിക്കുന്നവനുണ്ടല്ലോ അവനെ മലക്കുകളും സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുമ്പോൾ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. മുത്തുനബി അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു സംഭവം പറയുകയാണ്. ഒരിക്കൽ പ്രവാചകന് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, റസൂല് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ
ഇങ്ങനെ നടന്നു പോകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി, ആരാ തമ്പുരാന്, ആരാ തമ്പുരാന്, എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് ആരാണ് തമ്പുരാന്? അതാ മലക്കുകൾ പറയുന്നു, നബിയേ സയ്യിദുനാ ബിലാല്, അത് ബിലാലാണ് തങ്ങള്, അത് ബിലാലാണ് തങ്ങള്. റസൂലിനെ വല്ലാത്ത അത്ഭുതമായി, ബിലാലാണോ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് സ്വഹാബത്തിനോട് പറയുമ്പോ, ബിലാല് തങ്ങൾ അള്ളാഹുന്റെ റസൂലിന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നു, ബിലാലേ, സ്വർഗത്തിൽ എന്റെ മുന്നിൽ ഞാൻ നിന്നെ കണ്ട് ബിലാല്, എന്റെ മുന്നിലൂടെ നടക്കുന്നത് ഞാൻ കണ്ട് ബിലാല്, മലക്കുകൾക്ക് എല്ലാവർക്കും നിന്നെ പരിചയമാണ് ബിലാല്, എന്ത് നല്ല കാര്യമാണ് നീ ചെയ്യുന്നത്? ബിലാല് തങ്ങൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എനിക്കൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. എന്താണെന്നറിയുമോ? ബിലാല് തങ്ങൾ എപ്പോഴും മുതുവോടു കൂടിയാണ് നടക്കാറ്. എപ്പോഴും മുതുവോടുകൂടി നടക്കുന്ന മനുഷ്യനെ, ശുദ്ധിയോടുകൂടി ഓടിയോടുകൂടി നടക്കുന്ന മനുഷ്യനെ മലക്ക് സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ്. ബിലാലും മുതുപെടുത്തിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഇരുപത്തിനാല് മണിക്കൂറും മുതുപെടുത്ത് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിസ്കരിക്കുന്നതിന് വേണ്ടി മുതുവെടുക്കുമ്പോഴെങ്കിലും ഒന്ന് നേരെ എടുക്കണേ മനുഷ്യ. മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം, എപ്പോഴും മുതുവോട് കൂടി നടക്കും. ഞാൻ നിങ്ങളോട്, നിങ്ങൾ എപ്പോഴും മുതുവെടുത്ത് നടക്കണമെന്ന് ഞാൻ പറയൂല. എടുക്കുന്ന സമയത്തെങ്കിലും നേരെ എടുത്താ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പാ നിങ്ങൾ നോക്കിയ, നാളെ സുബഹിക്ക്, നാളെ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ ആ ഹൗദിന്റെ കരയിൽ ഒന്ന് നിന്ന പല മോഡലിലുള്ള മുതുവെടുപ്പ് കാണാം. ഏത് മതഹപാടെന്ന് ചോദിക്കരുത്, അങ്ങനത്തെ ഉതുവെടുപ്പാ. ചെറുപ്പക്കാരൊക്കെ ഓടി ഇങ്ങോട്ട് വരും, ഓന് പിന്നെ കഴുകാനൊന്നും സമയമില്ല, കൈ മുട്ടുവരെ കഴുകണം, ഇവിടെ അല്പം കൂടെ മുട്ടുൾപ്പെടെ കഴുകണം, അല്പം കൂടെ കയറ്റി കഴുകണം, ഇങ്ങനെ വെള്ളം കോരിയിട്ട് കൈ മുട്ടുൾപ്പെടെ കഴുകണമെന്നാ. ചെറുപ്പക്കാർ പിന്നെ കഴുകാൻ സമയത്ത് ഓടി ഇങ്ങോട്ട് വരും, ഹൗദിന്റെ അകത്തേക്ക് മൂന്ന് മുക്കല കൈയിട്ട് ഇങ്ങനെ മൂന്ന് മുക്കലങ്ങ് മുക്കും. അവന് കഴുകാനൊന്നും സമയമില്ല, ഈ തലയൊക്കെ തടകണ്ട പെയിന്റ് അടിക്കണം. ഇങ്ങനെ ഇങ്ങനെ എന്തേടാ കൈ മുകളിലേക്ക് കയറൂലേ നിനക്ക്? നീ ഇപ്പൊ ഹൗദിന്റെ അകത്ത് ചാടാൻ പറ്റുമെങ്കിൽ തലയിടാൻ പറ്റുമെങ്കിൽ അതങ്ങനെ ഇട്ടേനെ. അവസ്ഥ അള്ളാഹു നമുക്ക് ഈ മന്ദിരം മാറാകട്ടെ. നിനക്ക് ഈ ഒതു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ചെറുപ്പക്കാരോട് ചോദിക്കണം, ഇന്നത്തെ ഒതുവെടുപ്പൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈ ഒതു എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ ഇത് എടുക്കാൻ പറഞ്ഞു? നീ എന്തിനാ ഒതുവെടുക്കുന്നത്? ഒതുവെടുത്ത നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയോ? അള്ളാഹു ഈ മന്ദിരം മാറാകട്ടെ. അള്ളാഹു ഈ മന്ദിരം മാറാകട്ടെ. പണ്ട് രണ്ട് ചങ്ങാതിമാര് പള്ളി മഗ്രിബ് നിസ്കരിക്കാൻ പോവാ, രണ്ടുപേരും മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ഓടി ചെല്ലുമ്പോ ഉസ്താദ് അത്തഹിയാത്തിലായിരിക്കും, അവസാനത്തെ അത്തഹിയാത്തിൽ. അപ്പൊ ഒരുത്തം ഒതു കൊടുക്കാൻ പോയി, ഒരുത്തം പള്ളിക്കകത്തും പോയി. നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഈ ഒതു കൊടുക്കാൻ പോയവൻ ഈ പള്ളിക്കകത്ത് പോയവനോട് ചോദിച്ചാൽ, നിനക്ക് ജമാഅത്ത് കിട്ടിയോടാ? ഈ പള്ളിക്കകത്ത് പോയവൻ ചോദിച്ചു മറ്റേവനോട് ചോദിച്ചോടാ, നിനക്ക് ജമാഅത്ത് കിട്ടിയോ? ഞാൻ ഒതുവൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ സലാം കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഇവൻ പറയാ, ഞാനും ഒതുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ നിസ്കാരവും പോയാ എന്ന് പറഞ്ഞാൽ ഇവ ഒതു പോലും എടുത്തില്ല. ഇവ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ അടുപ്പൊക്കെ പിന്നെ വേറെ അല്ലേ. സഹോദര ഒതു എന്തിനാ എടുക്കണേ? എന്താ ഒതു? എന്താ ഒതുവെടുത്താ കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്ക് അറിയോ? ഒന്നുവെടുത്ത് അല്ല തരുന്ന പ്രതിഫലം നിനക്കറിയോ? മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി ഇറങ്ങി വന്നു. മുത്തുനബിയുടെ മുന്നിൽ ഒരു സിംഹാസനം കൊണ്ടുവന്നിട്ടു, അതിന്റെ മുകളിൽ കയറിയിരുന്നു, ചിറക് കൊണ്ട് ഭൂമിയിലടിച്ചു, അവിടെ നിന്ന് വെള്ളം പൊട്ടി വന്നു. ജിബ്രീൽ അലൈഹി സ്വലാം മുത്തുനബിയോട് പറഞ്ഞു, ഒതുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ, എന്നിട്ട് കാണിച്ചു കൊടുത്തു. ഒതുവെടുക്ക് നബിയെ, ജിബ്രീൽ അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തത് പോലെ അള്ളാഹുവിന്റെ റസൂൽ ഒതുവെടുത്ത് കാണിച്ചു. എന്നിട്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, എങ്ങനെ ഒതുവെടുക്കേണ്ടതെന്ന് കണ്ടു പഠിച്ചോണം. മുത്തുനബി കാണിച്ചു കൊടുത്തു ഒതുവെടുക്കാൻ.
ഒതുവെടുക്കാൻ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്തെന്നറിയോ, ഞാൻ ഒതുവെടുത്തതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒതുവെടുത്ത അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യ ഒറ്റ ഒതു മതി സ്വർഗത്തിൽ പോകാൻ, ഒരുപാടൊന്നും വേണ്ട. നീ ഔലിന്റെ കരയിൽ നിന്നിട്ട് നീ ഒതുവെടുക്കുമ്പോ കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപം, വാ കഴുകുമ്പോ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പാപം, മുഖം കഴുകുമ്പോൾ, നിന്റെ കണ്ണ് കഴുകുമ്പോൾ, നിന്റെ ചെവി കഴുകുമ്പോൾ, നിന്റെ കാല് കഴുകുമ്പോ, ഒറ്റ ഒതു കൊണ്ട് അള്ളാഹു നിന്നെ ഉമ്മ പ്രസവിച്ചതുപോലെ മാറ്റാ. എന്തിനാ ഒതുവെടുക്കണേ? ആരെ കാണാനാ? അള്ളാനെ കാണാനല്ലേ ഒതുവെടുക്കണേ? എന്താ മനസ്സിലാക്കാത്തെ? നീ ഒതുവെടുക്കുന്നത് നിന്നെ പടച്ച റബ്ബിനെ കാണാൻ വേണ്ടിയാ നീ ഒതുവെടുക്കണേ. അതുകൊണ്ട് ഒതുവെടുക്കുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും ആ മഴത്ത വെള്ളത്തുള്ളിക്കകത്ത് നിന്നെ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ടാ നിന്നെ പള്ളിക്കകത്ത് കയറ്റുന്നേ, അല്ലാന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടു നിർത്തുന്നത്. സഹോദര റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒതുവെടുക്കുമ്പോ നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. ആ ഓർമ്മ നിനക്ക് വേണം, ആ ഒതുവെടുക്കുന്ന സമയത്ത് ഈ ചിന്ത നിനക്ക് വേണം, ഞാൻ എന്നെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനാ, എന്നെ പടച്ച അള്ളാഹു കാണാനാ ഞാൻ ഒതുവെടുക്കുന്നേ. അപ്പൊ ഈ ഒതുവ് ശരിയായാൽ എന്റെ പാപങ്ങളാ കഴുകിക്കളയുന്നേ. ഈ ചിന്തയോടുകൂടി വേണം ഒതുവെടുക്കാൻ, ഈ ചിന്തയോടുകൂടി വേണം ഒതുവെടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോ ഒതുവെടുത്താലും സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കണേ. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ, ഹൗദിന്റെ കരയിൽ നിൽക്ക് സമാധാനത്തോടുകൂടി ആരെങ്കിലും ഒതുവെടുക്കുന്നത് കണ്ടാല് അവനിൽ ഈമാനുണ്ടെന്നാണ്, ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, മലക്കുകൾ സ്നേഹിക്കുന്ന ദുആ ചെയ്യുന്ന സ്വർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്ന വിഭാഗമാകണോ. ഒതുവോടുകൂടി നടക്കണേ, ഒതുവോടുകൂടി ഉറങ്ങണേ. ഒതുവോടുകൂടി ഉറങ്ങുന്ന സമയത്ത് ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങാവോ? കാരണമെന്നറിയുമോ? മൻബാത ത്വാഹിറുന ബാത ഫീ സിആരിഹി മലകുന ലാ യസ്തൈഖളു സഅത മിനൽ ലൈല ഇല്ലാ ഖാല മലകുന അല്ലാഹുമ്മ ഗഫിർ ലി അബ്ദിക ഫുലാ. ഒരാൾ ഒതുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, നീ ഉറങ്ങുമ്പോൾ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ, ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ, നീ ഉണരുന്നത് വരെ മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒതുവോടുകൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഒരു മലക്ക് നേരം വെളുക്കുന്നത് വരെ, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറങ്ങുമ്പോ ഒതുവെടുത്തിട്ട് കിടക്കണം, മരിക്കുമ്പോ ഒതുവെടുത്തിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുമ്പോഴും ഒതുവോടുകൂടി, ഒതുവോടുകൂടി മരിക്കലേറ്റമ്മച്ചമാരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ ഇറങ്ങി വരും വിവിഐപിയുടെ മരണമാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് മലക്കുകളെ കയ്യപ്പിടിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ രണ്ട്, എപ്പോഴും നിന്നെ കൊണ്ട് കഴിയുന്ന സമയങ്ങൾ മുഴുവനും നീ ഒതുവോടുകൂടി നടക്ക്. രണ്ട്, ഒതുവോടുകൂടി കിടന്നുറങ്ങ്. മൂന്ന്, ഒതുവോടുകൂടി മരിക്കാൻ ആഗ്രഹിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൂന്നാമത്തെ വിഭാഗമാര ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കൂലേ, ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു അലൈഹി
اللهم صل على محمد يا ربي صل عليه وسلم الله سيغري കുമാർ ആകട്ടെ الله سيغري കുമാർ ആകട്ടെ ഉറക്കെ പറഞ്ഞു الله سيغري കുമാർ ആകട്ടെ الله سيغري കുമാർ ആകട്ടെ അല്ലാഹുവേ ഈ സ്വലാത്ത് കൊണ്ട് ഈ സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ തമ്പുരാനെ മുത്തി നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരൊറ്റ വർണ്ണം കൂടെ ഞാൻ പറയാം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രവാചകൻ ചിരിക്കുന്നത് കണ്ടപ്പോ അടുത്തു കിടന്ന ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു എന്തിനാ നബിയെ ചിരിക്കുന്നേ എന്തിനാ നബിയെ ചിരിക്കുന്നേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു മുത്തുനബി അവിടുന്ന് പറഞ്ഞു മുത്തുനബി അവിടുന്ന് പറഞ്ഞു റഅയ്തു ഫിൽ ജന്നത്തി ബാരിഹ വ സമിഅ സൗത ഖാരിഅ റസൂലുള്ളാഹി തങ്ങളെ ചിരിക്കാനുള്ള കാരണം മുത്തുനബി അവിടുന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ സ്വർഗം കണ്ടു ഞാൻ സ്വർഗം കണ്ടു അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഞാൻ സ്വർഗം കണ്ടു ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുക അല്ലാന്റെ റസൂല് പറയുന്ന ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആര് ഖുർആൻ ഓതുന്നുണ്ട് അല്ലാന്റെ റസൂലിന് അത്ഭുതമായി ആരാ അല്ല സ്വർഗത്തിരുന്ന് ഖുർആനൂത സ്വർഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നവൻ ആരാ അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോ മലക്കുകൾ വിളിച്ചു പറയുന്ന നബിയേ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി എന്റെ സ്വഹാബിയോ എന്റെ ഹാരിസയോ അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എല്ലാവർക്കും അറിയാ നബിയെ കാരണം എന്തെന്നറിയുമോ നാളെ അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറുപ്പക്കാരന് മലക്കുകൾ പരിചയപ്പെടാനുള്ള കാരണം ഈ ചെറുപ്പക്കാരന് നാളെ അല്ലാഹു സ്വർഗത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കും അതുകൊണ്ടാണെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു കൊട്ടാരം രണ്ട് അല്ലാഹുവിന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഈ രണ്ട് പ്രതിഫലം വേണമെന്നുള്ളവർ കൈവക്ക് ഞാൻ പറയും പോകും ഇൻഷാഅല്ലാഹ് വേണ്ടവർ മാത്രം ബുക്ക് ചെയ്യാൻ ഉസ്താദെ സ്വർഗത്തിൽ ഒരു കൊട്ടാരവും വേണം സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരവും വേണം എന്നെ പടച്ച റബ്ബിന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കണം ആഗ്രഹം കൈവക്കിക്ക് ഒന്ന് എഴുന്നേറ്റ് ആഗ്രഹം ഒന്ന് എഴുന്നേറ്റ് ആഗ്രഹം കയ്യൊന്നും പൊക്കണ്ട എഴുന്നേറ്റാ മതി സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ ഉണ്ട് ആ പൊക്ക് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ നിങ്ങളുടെ വീട്ടില് വാപ്പയോ ഉമ്മയോ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക ആരെങ്കിലും വാപ്പായി ഉമ്മായി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവർ കൈവക്കും മനുഷ്യൻ എന്തിനെ പേടിക്കണം അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു നബിയെ ഈ ചെറുപ്പക്കാരന് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്തതാ ഈ രണ്ട് പ്രതിഫലം അല്ലാഹു കൊടുത്തത് എന്തിനാ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു നബിയെ എനിക്കും കിട്ടുമോ കാരണം എന്റെ വാപ്പാനും ഉമ്മാനും എനിക്ക് എന്റെ മാതാപിതാക്കളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഇല്ല അല്ലാഹു ഈ രണ്ട് പ്രതിഫലം ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള കാരണം മൂന്ന് നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരിക്കും നമുക്കില്ലാതെ പോയ ഈ കൈവക്കിയ മക്കക്കില്ലാതെ പോയ മൂന്ന് നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു ഈ മൂന്ന് ഗുണം നമുക്കുണ്ടോ നമുക്കും അല്ലാഹു ഈ പ്രതിഫലം തരും അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ഒരു മൂന്ന് ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾക്കുണ്ടോ നോക്കിയാൽ മതി
ഈ പറയുന്ന നല്ല മൂന്ന് ഗുണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബിബി റളിയല്ലാഹു തആല ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്ന് ഗുണങ്ങൾ എന്താണ്? മുത്തു നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുള്ളവരാണ് എന്റെ പ്രിയമുള്ളവരെ. ഇന്നും നമ്മൾ കൊതിക്കുന്നവരാണ്, ഇന്നും നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് അങ്ങോട്ട് ഉമ്മയ്ക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്ത്? ഉമ്മായിക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈനോക്കി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാനുള്ള കൊതികൊണ്ടാണ് കൈവക്കി. ജീവിതത്തിൽ ഒരിക്കൽ ഈ ദിവസം വരെ ഒരിക്കലെങ്കിലും ഉമ്മായിക്കും വാപ്പായിക്കും ഒരു വെട്ടമെങ്കിലും ഒന്ന് ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകും? കൈവക്കപ്പാ, കാണട്ടപ്പാ, എവിടെ പോയി കയ്യൊക്കെ, എവിടെ പോയി കയ്യൊക്കെ? അള്ളാന്റെ സ്വർഗത്തിൽ കൊട്ടാരം നിനക്ക് ഓസിന് കിട്ടുമെന്ന് വിചാരിച്ചോ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം പൊരിച്ച മീൻ കരള്, പൊരിച്ച മീനിന്റെ കരള് നിനക്ക് ഓസിന് അല്ല തരുമെന്ന് കരുതിയോ? പെറ്റ തള്ളക്ക് നീ നാലിച്ചയ്ക്ക് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ ഉമ്മ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, ആ പാപത്തിന്റെ വായിൽ ഒരു വെട്ടം പോലും നിന്റെ ഈ ആയുസിൽ നിനക്ക് അല്ലാഹുവേ ഒരുള്ള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ജീവിക്കണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്കില്ലേ എവിടെ ഈ കിളവനും കിളവിക്ക് നീ കോടി കൊടുക്കാത്തതിന്റെ ഉഴപ്പ് കൂടെയുള്ളൂ, ഇവർക്ക് ഇനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. അവിടെ സമയം പെറ്റ തള്ളയെയും ഉമ്മയെയും വാപ്പയെയും നോക്കാൻ തന്നെ സമയമില്ല, തിരിഞ്ഞു നോക്കാൻ സമയമില്ല, ഭക്ഷണം കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദ് കണ്ണിന് കാഴ്ച കുറയുന്ന സ്ഥലമില്ലേ? കണ്ണിന് കാഴ്ച, എടാ ചങ്ങാതി, നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു വേണോ? ഹോസ്പിറ്റലല്ല പോണ്ടേത്, വീട്ടിൽ ചെന്നിട്ട് ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെ മുഖത്ത് പോയി നോക്കിയിരിക്ക, പെറ്റ തള്ളയുടെ മുഖത്ത് നോക്കിയിരിക്ക, കണ്ണിന്റെ കാഴ്ച പോകൂല. ഇബാദത്തിന്റെ കൂലിയാ ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത്, ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്നത്, ഉമ്മയുടെ രണ്ട് കവളുകൾക്കിടയിൽ, ഉമ്മയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഉമ്മ വെക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്തേ നിനക്ക് പറ്റാതെ, എന്തേ നിനക്ക് സാധിക്കാതെ പോയി? ഉമ്മയുടെ വായിലേക്ക് ഉരുള്ള ഭക്ഷണം മാറി വെക്കാൻ നിനക്ക് സമയമില്ലാതെ പോയി, എന്റെ പെങ്ങന്മാർക്ക് സമയമില്ലാതെ പോയി. അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ഉപ്പാ അല്ലേ സ്വർഗത്തിന്റെ മധ്യ കവാടം, നീ എങ്ങനെ രക്ഷപ്പെടും? ഉമ്മയുടെ കാൽച്ചുവട്ടിൽ സ്വർഗം, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഇന്നെങ്കിലും വീട്ടിൽ പോയിട്ട് നാളെയെങ്കിലും എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാ വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരല്പം ഭക്ഷണം വാരി കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ കൊടുക്കൂ, നീ എത്തിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്ക, അതിനും മനസ്സില്ല. നീ വെക്കണ്ട, നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ, നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെ. നിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ കയ്യും കെട്ടി അമര് മരിക്കാൻ കിടക്കുമ്പോ വെള്ളം പോലും ഒഴിച്ചു തരാൻ ഉണ്ടാവില്ല. അല്ലാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ. ഒന്ന് കാലയുത്രീമുഹാബിയദിഹി, ആ സ്വഹാബി തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി രണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ആയിഷ ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബി.
പാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ ആ ചെറുപ്പക്കാരന്റെ ശബ്ദം ഉയരാറില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയൂ, ഇന്ന് ചേ എന്നല്ല വിളിക്കണേ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത്. ആരോട്? മാതാപിതാക്കൾ. എന്നാ നമ്മൾ ഇന്ന് വിളിക്കണ വിളിയോ? അള്ളാഹുവേ, ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന കിളവി, അടങ്ങി ഒതുങ്ങി ഇവിടെ കാണാൻ കടന്നോണൻ എണ്ണം എന്ന് വരെ ഉമ്മായെ പറയാ, വാപ്പാനെ പറയാ. മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുടെ കാലമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ ഒരു കാരണവശാലും നിന്റെ ശബ്ദം ഉയരരുത്. നീ എത്ര വളർന്നാലും നീ എത്ര കൊലകൊമ്പനായാലും നിന്റെ ഉപ്പാനെ ഉമ്മാനെ നിയന്ത്രിക്കാൻ നീ ആയിട്ടില്ല. നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും, ഇടയ്ക്കൊന്ന് തോന്നും ഉമ്മാനെ ഒന്ന് ഭരിച്ചാ കൊള്ളാം, വാപ്പാനെ ഒന്ന് ഭരിച്ചാ കൊള്ളാം. നീ വളർന്നിട്ടില്ല കേട്ടാ. നിനക്ക് ഭരിക്കണമെങ്കിൽ നിന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളെ പോയി ഭരിക്കും. വയല് പറയണമെങ്കിൽ അവിടെ പോയി പറ. നിനക്ക് അത് മതിയാവുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മുന്നിൽ പോയി വയല് പറ. ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്. ഉയർന്നു പോയാൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട്, ആ ചെറുപ്പക്കാരന്റെ ശബ്ദം തന്റെ ഉമ്മയുടെ മുന്നിൽ ഉയരില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്ന്, ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി എവിടെന്ന് പറഞ്ഞു, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോ പുറകെ പോകും. തല്ലാനല്ല കേട്ടാ, അല്ലാനല്ല, ഉമ്മാനെ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്നവരുടെ പുറകെ ഇറങ്ങി പോകും. പോയിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞു, എന്റെ ഉമ്മയ്ക്ക് വല്ല കുറവുമുണ്ടോ, എന്റെ വീട്ടിൽ എന്റെ ഉമ്മയ്ക്ക് വല്ല പരാതിയും കുറവുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്കൊന്ന് ചെയ്തു കൊടുക്കാൻ. ഉമ്മ എന്നോടൊന്നും പറയാറില്ല. ഇന്നത്തെ മക്കളാണെങ്കിൽ വീട്ടിൽ വന്ന ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാ പോയി ഉമ്മാടേയും അപ്പാടേയും കാര്യം. ആ സഹാബി അങ്ങനല്ല, ഉമ്മ വല്ലോം പറഞ്ഞു എന്ന് ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മായെ കാണാൻ വരുന്നവരുടെ പുറകിലൊന്നും പോകണ്ട. അവര് ചോദിക്കുന്ന സാധനമെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി, ഇത്രയുള്ളൂ. നീ വീട്ടിൽ ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയുന്ന, മോനെ പ്രഷറിന്റെ ഗുളിയോ ഒന്ന് വാങ്ങിത്തരണം കേട്ടോട. ഉടനെ ചോദിക്കുന്നത്, ഉമ്മ നിങ്ങൾ ഇപ്പൊ ചോറിന് പകരം ഗുളികയാണോ കഴിക്കുന്നത്? അതാ ചോദിക്കണേ. 150 രൂപയുടെ ഗുളികയ്ക്ക് പോലും കണക്ക് പറയുന്ന മക്കളുടെ കാലമാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചാൽ ഒരു രക്ഷയുമില്ല. ദുനിയാവും പോയി, ആഖിറവും പോയി. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവനാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവനാണെങ്കിലും, ഖുർആൻ പഠിച്ചവനാണെങ്കിലും, ആലിമീങ്ങളാണെങ്കിലും, പ്രവാചകനാണെങ്കിലും, ആരാണെങ്കിലും ഉമ്മായും വാപ്പായും വേദനിപ്പിച്ചിട്ടുണ്ടോ, നിനക്ക് അല്ലാഹു നല്ല മരണം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാരണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഒരുപാട് വേദനിപ്പിച്ചതിനെപ്പിച്ച് മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല മഹാനവർകൾ നോക്കുമ്പോ, നാല് പേരൊരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോവാ, നാലേ നാല് ആൾക്കാരൊരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നു. മഹാനവർകൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആ മനുഷ്യ നാലാം നാല് പേരുടെ കൂടെ അഞ്ചാമനായിട്ട് മഹാനവർകളും പോയി. അവസാനം മയ്യത്ത് കൊണ്ട് കബറടക്കി. അഞ്ചു പേരാണ് കൊണ്ട് കബറടക്കിയത്. കബറടക്കി കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തേ ആരുമില്ലേ ഈ ചെറുപ്പക്കാരൻ, ആരുമില്ലേ? അപ്പൊ പറഞ്ഞു, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മ ഞങ്ങളെ പൈസ എന്നിട്ടാ പറഞ്ഞു വിട്ടെ കൊണ്ട് നടക്കാൻ. അള്ളാഹുബെ മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വേദനയായി. ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോ ഒരു പ്രായം ചെന്ന ഉമ്മ ഇരിക്കുന്നു. ആ ഉമ്മയോട് ചോദിക്കുമ്പോ പറഞ്ഞു, അള്ളാഹു എവിടെ നിന്ന് പറഞ്ഞു, തങ്ങളെ എന്റെ മോനാ, എന്റെ മോനാ, എന്റെ മോനാ, എന്റെ മോനാ. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു വളർത്തി, പക്ഷെ അവൻ കള്ളുകുടിയനായിരുന്നു, എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, എന്നെ ഒരുപാട് വേദനിപ്പിക്കുമായിരുന്നു, എന്നെ തല്ലുമായിരുന്നു, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനാ. പക്ഷെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു രോഗം കൊടുത്തു. അല്ലാഹു ഒരു രോഗം കൊടുത്തു, കിടന്ന കിടപ്പി കിടന്ന മലമൂത്ര വിസർജനം നടത്തിയെ. എന്റെ പൊന്നുമോൻ, അല്ലാഹു അവന് രോഗം കൊടുത്തു, കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ. എന്റെ പൊന്നുമോൻ, അല്ലാഹുവെ കടന്ന് ദുരിതം അനുഭവിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല തങ്ങളെ. എന്റെ മോനല്ലേ, അതാ ഉമ്മ, അതാ ഉമ്മ. ഗർഭിണിയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത്തിരി പ്രശ്നമാ, ഇത്തിരി പ്രശ്നമാ, ഈ കുഞ്ഞ് പ്രസവിച്ചാൽ ഉമ്മയ്ക്ക് തന്നെ മരണം വരെ സംഭവിക്കാൻ കാരണമാ.
ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ പെണ്ണെ നീ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ഉമ്മ ചോദിച്ചത് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ അതാ മനസ്സിലാക്കണ്ടേ. അതാ ഉമ്മ തന്റെ പൊന്നാര മകന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ കിടന്ന് നരകിക്കുന്നത് കണ്ടപ്പോ ഈ ഉമ്മ തന്നെ തന്റെ പൊന്നുമോനെ കുളിപ്പിച്ചു, അവന്റെ മൂത്രം കഴുകി, അവന്റെ കാഷ്ടം കഴുകി, അവന് ഭക്ഷണം വാരി കൊടുക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, അബൂ യാസദങ്ങൾ പറയുന്നു ആ ചെറുപ്പക്കാരൻ മിണ്ടാറില്ല, കരയില് മാത്രം ഉമ്മയോട് ചെയ്തു പോയ ദ്രോഹം ഓർത്തിട്ട് കരച്ചല. അവസാനം മരണസമയം അടുത്തപ്പോ, തന്റെ സക്കറാത്തിന്റെ സമയം അടുത്തപ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഉമ്മ ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ മലക്കുകൾ വന്നിട്ട് എന്റെ റൂഹ് പിടിക്കുമ്പോ എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. എനിക്കത് പറയാൻ കഴിയില്ല ഉമ്മ, കാരണം ഞാൻ അത്രയ്ക്ക് ദ്രോഹം ചെയ്തവനാ, എന്റെ ഉമ്മയോട് ഞാൻ അത്രയ്ക്കും ദ്രോഹം ചെയ്തവനാ, എനിക്ക് അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ ഉമ്മ തന്നെ ലക്കിനു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവേ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞു തരണം. ഉമ്മ പറഞ്ഞു തന്നിട്ട് പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ല എങ്കിൽ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുമോ, ഉമ്മാ ഉമ്മയുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് ചവിട്ടണം. ഉമ്മാ നിങ്ങളുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് നിങ്ങൾ ചവിട്ടണം. എന്റെ മുഖത്ത് ചവിട്ടി മണ്ണിലേക്ക് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മുഖത്ത് ഉമ്മയുടെ കാലെടുത്ത് ചവിട്ടിട്ട് ഉമ്മ എനിക്ക് പറഞ്ഞു തരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മയുടെ കാൽ ചവിട്ടിലാ സ്വർഗം കിടക്കുന്ന എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തന്നിട്ടും എന്റെ പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു തന്റെ പൊന്നാര മകൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. മകന് പറയാൻ കഴിയുന്നില്ല, ഉമ്മ തന്റെ കാലെടുത്തു മകന്റെ മുഖത്ത് ചവിട്ടിയിട്ട് പറഞ്ഞു കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും പറയാൻ പറ്റുന്നില്ല, ആ ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ പൊന്നുമോന് ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്ന തമ്പുരാനെ, എന്റെ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്ന തമ്പുരാനെ, എന്റെ പൊന്നുമോന് നീയും പുറത്തു കൊടുക്കല്ല, എന്റെ പൊന്നുമോന് നല്ല മരണം കൊടുക്കല്ല എന്ന് അവസാനം ആ ഉമ്മ കരഞ്ഞു ദുആ ചെയ്തിട്ടാ എന്റെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നാവ് പൊങ്ങിയതെന്ന് കരഞ്ഞുകൊണ്ട് അബൂയാസ് തങ്ങളോട് ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുക്കുമ്പോ കളിയെല്ലാം നിസാരമല്ല, നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽഖമർ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വഹാബികൾ അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. നാവ് പൊങ്ങുന്നില്ല, പറയാൻ ആഗ്രഹമുണ്ട് നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ സ്വഹാബികൾ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ ചോദിച്ച ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്. വിളിച്ചുകൊണ്ട് വാ സഹാബാ, അൽക്കമയുടെ ഉമ്മയെ കൊണ്ട് വാ സഹാബാ, അൽക്കമയുടെ ഉമ്മയെ കൊണ്ട് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ പൊന്നുപോലും മരണത്തിന്റെ വേളയിലാണ് നിങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് അവിടെ നിന്ന് പറഞ്ഞു തങ്ങള്. എന്റെ പൊന്നുമോനെ എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു.